ഒന്നു പത്രോസ് റോസ് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും നി ചെയ്യാതെ നിങ്ങളനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിപ്പിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ ആയതുകൊണ്ട് എത്ര വ്യക്തമായിട്ടാണ് ബൈബിളിൽ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ഈ വാക്ക് നിങ്ങളൊക്കെ നമുക്ക് പരിചിതമായൊരു വാക്കാണ് നീ അനുഭവിക്കും അല്ലേ ചിലരൊക്കെ ഇങ്ങനെ ഈ പ്രാഗീം ശാപവാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഇതിനെ അനുഭവിക്കൂടി അല്ലെങ്കിൽ നീ ഇത് അനുഭവിക്കൂടാ എന്നൊക്കെ ശാപവാക്കുകളായിട്ട് ആൾക്കാർ പറഞ്ഞു എൻ്റെ അർത്ഥം നിനക്കിത് വന്നേ പറ്റത്തുള്ളൂ എന്ന രീതിയിലാണ് അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് കൂടുതലും കേട്ടിരിക്കുന്നത് എന്നാൽ ബൈബിൾ നമ്മളോട് പറയുകയാണ് അനുഗ്രഹം അനുഭവിക്കാൻ അതിൻ്റെ അർത്ഥം അനുഗ്രഹം കിട്ടിയേക്കുമെന്നോ ദൈവം നിന്നെ അനുഗ്രഹിച്ചേക്കുമെന്നോ ചിലപ്പോൾ കിട്ടുമെന്നോ ചിലപ്പോൾ കിട്ടത്തില്ലോ എന്നല്ല അനുഗ്രഹം അനുഭവിക്കുവാൻ അപ്പം ദൈവത്തിൻ്റെ പദ്ധതി എത്ര ക്ലിയർ ക്ലിയറായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയും ഇതെൻ്റെ വിധിയാന്ന് പറഞ്ഞുകൊണ്ട് എന്തേലുമൊക്കെ വിഷയം വരുമ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ മേൽ അഡ്ജസ്റ്റഡ് ആയി ജീവിക്കുമ്പോൾ ദൈവം പറയുക ഇതെൻ്റെ പദ്ധതിയല്ല ഇതെൻ്റെ പ്ലാൻ അല്ല ഇതല്ല ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് പഴയ നിയമം വായിക്കുന്ന സമയത്ത് അബ്രഹാം പിതാവ് ഇതേപോലൊരു അഡ്ജസ്റ്റ്മെൻ്റിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു ഞാൻ നിനക്കൊരു മകനെ തരും ഇസഹാക്കിനെ തരുമെന്ന് പറഞ്ഞു ഒരു മകനെ തരുമെന്ന് പറഞ്ഞു അവസാനം കുറേ കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന് തൻ്റെ വാക്തത്തെ സന്തതിയായ ഇസഹാക്കിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തൻ്റെ ദാസിയിൽ നിന്നും താനൊരു മകൻ ജനിക്കുവാൻ ഇടയാ തീർന്നു ആ മകൻ അദ്ദേഹം ഇസ്മായിൽ എന്ന് പേരിട്ടു ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പം അദ്ദേഹം ദൈവത്തെ കാണിച്ചു കൊടുത്തു കർത്താവ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു ദൈവം നോക്കിയിട്ട് പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ സന്തതി ഞാൻ പറഞ്ഞിരിക്കുന്നത് അസാധ്യമായ നിന്റെ ഭാര്യയായ സാറായുടെ ഉദരത്തിൽ നിന്നും ഇസ്ഹാക്കിനെ ജനിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ അതല്ല ഞാൻ നിങ്ങളോടും പറയുന്നു ദൈവത്തിന്റെ പ്ലാൻ വളരെ വലുതാണ് ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരളവിലോ അളവ് കോലിലോ അല്ല ദൈവത്തിൻ്റെ പദ്ധതി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ കന്യാമാതാവ് പറയുന്നൊരു വാക്യമുണ്ട് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ചെറിയതല്ല ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം ഈ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള പദ്ധതികളാണ് നമ്മുടെ മേൽ ദൈവം തുറന്നു വച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും ലോകത്തിലുള്ള പ്ലാനുകളും നമ്മളെങ്ങനെ ഇട്ട് കറക്കുന്നത് കൊണ്ടാണ് നമുക്കതിലേക്ക് വരാൻ പറ്റാത്തത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വാക്ക് പറയാം അവിടെ ഈ വാക്യം പറഞ്ഞതിന് ശേഷം തന്നെ തൊട്ടു താഴെ മറ്റൊരു വാക്യം പത്താം വാക്യം പറഞ്ഞുണ്ട് ഒന്ന് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കണം പത്താം വാക്യം പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം ശ്രദ്ധിച്ചോണം ശുഭകാലം ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെ വ്യാജം പറയാതെ അതരത്തെ അടക്കിക്കൊള്ളുക അപ്പോൾ ഒരു വാണിംഗ്യം കൂടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരെ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ദോഷം ചെയ്യാൻ പോകരുത് നിങ്ങളോട് ഒരു വ്യക്തി എതിർപ്പ് കാണിച്ചാൽ ആ വ്യക്തിയോട് നിങ്ങൾ എതിർക്കാൻ പോകരുത് ഒരു വ്യക്തി നിങ്ങൾക്ക് ദോഷം ചെയ്താൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പകരം ചെയ്യാൻ പോകരുത് മറ്റൊരാളുടെ കുറ്റം നമ്മൾ പറയാൻ പോകരുത് എന്നാലും ബെതറെ അവൻ ആരാ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ എന്നാലും ബെതറെ അത് എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നമ്മൾ ചെവി കൊടുക്കാൻ പോകരുത് അത് കൂടെ പറയാൻ പോകരുത് നിങ്ങൾ തിരിച്ചറിഞ്ഞോടെ ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനത് ചെയ്യാൻ പാടില്ല ഞാനിത് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ രണ്ട് കാര്യങ്ങളിത് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാനാണ് പദ്ധതി അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല ബൈബിൾ പറയുന്നത് ചിലപ്പോഴൊന്നുമല്ല കിട്ടും ഉറപ്പായിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അത് വലിയ കട്ടിപ്പണിയൊന്നുമല്ല ഞാൻ എൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവനെ ശപിക്കരുത് മറ്റുള്ളവൻ്റെ കുറ്റം പറയാൻ പോകരുത് എന്നോട് തന്നെ ശാപവാക്ക് പറയരുത് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഞാൻ ഒരു വാക്ക് പോലും എന്തു ചെയ്യരുത് എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കണം ഇനി ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു മറ്റൊരുദാഹരണോടെ പറയാം ഇത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ ചെയ്യാന്നിരിക്കട്ടെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഒരു കമ്പനി ഒരു ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നിങ്ങളുടെ തലയ്ക്ക് മേതെ ഉദ്യോഗസ്ഥന്മാർ കാണും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാർ കാണും അവിടെ സൂപ്പർവൈസർമാർ കാണും മാനേജർമാർ കാണുമെന്ന് ചിന്തിക്കുക അങ്ങനെ കുറേ ആളുകൾ നിങ്ങളുടെ തലപ്പക്കത്തുണ്ട് അപ്പം നിങ്ങൾ ആ കമ്പനി ജോലി ചെയ്യുകയാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ കയറി വന്നിട്ട് പറയുകയാണ് നീ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ആ പോയിട്ട് അല്ലെങ്കിൽ ആ പറമ്പിൽ പോയിട്ട് ആ തൂമ്പെടുത്ത് കിളയ്ക്കാൻ നിങ്ങൾ നിങ്ങളപ്പം തന്നെ ചാടി ഇറങ്ങി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകോ ഇല്ല നിങ്ങൾക്കൊരു ബോധ്യമുണ്ട് ഞാൻ ഇരിക്കുന്ന ഈ ഓഫീസിൽ എനിക്ക് തലയ്ക്ക് മീതെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അവർ പറയുന്നതനുസരിച്ച് വേണം ഞാൻ ഞാനിവിടെ നിൽക്കാൻ പുറത്തുനിന്ന് ഒരാൾ കയറി വന്നുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ പറമ്പിൽ പോയി കിളയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പാടില്ല കാര്യം ഞാൻ അനുസരിക്കേണ്ടത് ഈ ഓഫീസിലുള്ള ആളുകളെയാണ് കാരണം എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് സാലറി വരണമെങ്കിൽ ഞാൻ ഈ ഓഫീസിലുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും അവരെന്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ചെയ്യുകയും ചെയ്യണം ഇതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതികളും നം ദൈവത്തിൻ്റെ സന്നിധി യേശുവിൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച ദൈവസന്നിധി വരുമ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇത് നമ്മൾ കേൾക്കണം ഇത് പ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇപ്പം ബൈബിൾ പറയുക ഉദാഹരണമായിട്ട് ബൈബിൾ പറയാം നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് കേട്ടോ അപ്പൊ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തുവാണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യം മാത്രമല്ല കുടുംബത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഞാൻ അനുഗ്രഹിക്കപ്പെടും എല്ലാ മേഖലയിലും ഞാൻ അനുഗ്രഹമായി തീരും പഴയ നിയമത്തിൽ അബ്രഹാം പറഞ്ഞു നീ ഒരു അനുഗ്രഹമാണ് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും അത് പിതാക്കന്മാരെന്തു ചെയ്തു മക്കൾക്ക് കൊടുത്തു അബ്രഹാം തന്നെ മകനായി പറഞ്ഞു കൊടുത്തു മകനെ എൻ്റെ മേലുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ നിന്റെ മേലുള്ള പദ്ധതി തന്നെയാണ് നീ ഒരു അനുഗ്രഹമായി തീരും അതിങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി ഇസ്രായേലും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യണം ദൈവത്തെ അനുസരിക്കുന്നത് എങ്ങനെയാണ് ദൈവം പറയുന്ന വിപരീതമായത് ഞാൻ പറയാൻ പോകരുത് ഇപ്പം നിങ്ങൾ ബൈബിൾ പറയുക അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വിഷയം വന്നിരിക്കട്ടെ ഓ നിങ്ങൾ പറയാം ഇതൊന്നും അങ്ങോട്ട് ശരിയാകാൻ പോകണില്ല ഈ രോഗം ഒന്നിനി മാറാൻ പോകണില്ല ഈ വിഷയമൊന്നും തീരാൻ പോകണില്ല ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഒന്നും ഉണ്ടാകാൻ പോകണില്ല ഞാനൊന്ന് ചത്താൽ മതി എനിക്കൊന്ന് തീർന്നാൽ മതി ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തില്ലെന്നോ ദൈവം നീ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കത്തില്ലെന്നോ ഇതെല്ലാം തരുന്നത് ദൈവമാണെന്നാണ് നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയും എൻ്റെ കർത്താവെ നീ ഇതൊന്നും കാണുന്നില്ലേ നീ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് നമ്മൾ ചെയ്യും അവിടെ സംസാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം ദൈവം നിങ്ങൾക്ക് അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ദൈവം ബൈബിളിൽ പറഞ്ഞാൽ ഞാൻ അനുഗ്രഹവും തരും കൂടെ ചെയ്യും കുറച്ച് വിഷയങ്ങളും തരും കേട്ടോ ഞാൻ സൗഖ്യവും തരും അതിൻ്റെ കൂടെ രോഗവും തരും ഞാൻ വിടുതലും തരും കുറച്ച് വിഷയവും തരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബൈബിൾ അങ്ങനെ ഒന്നും പറയുന്നില്ല ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ നീ വിളിക്കപ്പെട്ടവൻ അങ്ങനെയെങ്കിൽ ഇതിന് വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ഇത് തെറ്റാണ് ഇത് ശരിയല്ല ഇതല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഇതല്ല ദൈവം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ എന്നോട് ദൈവം സംസാരിക്കുന്നു നീ അനുഗ്രഹം അനുഭവിക്കാൻ വൻ ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ ഈ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഈ അനുഗ്രഹം ഒന്ന് കാണണമെന്ന് ഉണ്ടെങ്കിൽ ദൈവത്തിന് ചെവി കൊടുക്കണം എങ്ങനെയാണ് ദൈവത്തിന് ചെവി കൊടുക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകളിൽ പോവുകയും കൂട്ടായ്മകൾ ആചരിക്കുകയും ഇതെന്തിനാ ചെയ്യുന്നറിയാവോ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിവ് തരുമോ ഇപ്പം നിങ്ങൾ ഈ വചനം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ വാക്യം കേൾക്കുന്നത് അല്ലെങ്കിൽ ഈതിൻ്റെ ഒരു വ്യാഖ്യാനം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കൂട്ടായ്മകൾ ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് വിപരീതമായി ഇടപെടുന്ന ഒരു കാര്യവും നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോകരുത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എന്നെ ഒത്തിരി അദ്ദേഹം വളരെ നല്ലൊരു പ്രസംഗം അദ്ദേഹം എന്നെ ചിന്തിപ്പിച്ച ഒത്തിരി കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ഏത് രോഗം ആരേലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സഹോദരന് പുള്ളുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും തോന്നല ഞാനൊരു രോഗിയാണ് രോഗി തനിക്ക് എന്തൊക്കെയോ രോഗമുണ്ട് താൻ്റെ ആന്തരിക അവയത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് താൻ വലിയൊരു മാര എപ്പോഴൊരു ചിന്തയാണ് പുള്ളിടെ ഇങ്ങനെ ഒരു ചിന്ത ഇട്ടേക്കുന്ന നീ രോഗിയാ 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 പെട്ടെന്നൊരു കാലുവേന വന്ന ഉടനെ അദ്ദേഹം ചിന്തിക്കും മുട്ടിന് തേയ്മാനമാണ് എല്ലൊക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു തലവേന വന്നാൽ പറയുകയോ തലയ്ക്കകത്ത് ട്യൂമർ വന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട് എന്ത് രോഗം വന്നാലും തനിക്ക് വലിയൊരു മാരക എന്തൊരു ഒരു സിംറ്റം വന്നാൽ ആ വലിയൊരു രോഗത്തിന് അടിമയാണെന്നുള്ള ഭയം കയറാൻ തുടങ്ങി അങ്ങനെ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി ആരെങ്കിലും കൈ വെക്കുക ആരെങ്കിലും രോഗമായിട്ടുള്ളവരുണ്ടോ അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ന് പറയാം ഈ മനുഷ്യനെ ഓടിച്ചില്ല അവർക്ക് എന്തൊക്കെയുണ്ട് ഇദ്ദേഹത്തിന് തോന്നുക ഒരു ദിവസം ഈ ബ്രദർ ഒരു പ്രാർത്ഥന കൺവെൻഷൻ്റെ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു ഇദ്ദേഹം പ്രാർത്ഥനയെ വിളിച്ചു പറഞ്ഞു യൂട്രസിൻ്റെ അകത്ത് പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറഞ്ഞു ഉടനെ ഈ ബ്രദർ ചാടിച്ചില്ല അപ്പോൾ നിങ്ങൾ ഓർത്താണ് യൂട്രസിൻ്റെ അകത്ത് പ്രോബ്ലം ഉള്ള ആർക്കാണെന്ന് നമുക്കറിയാം അപ്പം യൂട്രസിൻ്റെ അകത്ത് വിഷേത് കേട്ടപ്പോൾ തന്നെ പുള്ളി അങ്ങ് ഓടുവാ അപ്പം പുള്ളിയുടെ ചിന്തയിൽ ഏത് രോഗം വന്നാലും തനിക്കത് ഉണ്ട് എന്നൊരു ചിന്തയാണ് അപ്പം നമ്മൾ പിടിക്കേണ്ടതേ പിടിക്കാവുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ രോഗത്തിൻ്റെ അകത്താണോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇത് അല്ല അനുഗ്രഹം ഞാൻ രോഗിയാകുന്നതല്ല അല്ല അനുഗ്രഹം എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് അടിയും വഴക്കും ബഹളവും ഉണ്ടാകുന്ന നല്ല അനുഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തുടർന്നതെല്ലാം നശിക്കുന്ന നല്ല അനുഗ്രഹം അപ്പം അത് വിശ്വസിക്കണം എങ്ങനെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ പലപ്പോഴും അത് ഒരു ചോദ്യം തന്നെയാണ് വ്രതരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് കാണാൻ പറ്റുന്നില്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസം ദൈവം അത് ചെയ്യും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാന്നുള്ളതാണ് വിശ്വാസം മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടിയല്ല കർത്താവ് എന്നോട് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു മറ്റതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നില്ല ചിലപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരിക്കണ്ട ശരീരത്തിൽ പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് രോഗി വ രോഗം വരുന്നതല്ല അനുഗ്രഹം സൗഖ്യമാണ് എൻ്റെ അനുഗ്രഹം കടഭാരത്തിൻ്റെ അകത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ല അനുഗ്രഹം അതിൻ്റെ അകത്തു എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് വഴി തുറക്കുന്നതാ ദൈവത്തിൻ്റെ പദ്ധതിയും അനുഗ്രഹവും ബൈബിള് പറയുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ട് നമ്മൾ അനുഭവിക്കണം നീ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ കാണാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ശുഭകാലം എന്ന് പറഞ്ഞാൽ നല്ല കാലം അയ്യോ ബ്രദറെ കൊറോണ കഴിഞ്ഞു ഒമിക്രോൺ വന്നു ഇനി വലിയ മാരകമായി എന്തോ രോഗം വരാൻ പോലും ടർക്കിയിൽ ഭൂമിയിലൊക്കെ ഉണ്ടായി ഇന്ത്യയിലോട്ടും വരാൻ സാധ്യത ഉണ്ടെന്ന് ആരൊക്കെയോ പ്രവചിച്ചു ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്നും പുറത്തു വന്നിട്ട് ശുഭകാലം ശുഭകാലം എന്ന് പറഞ്ഞാൽ നല്ല ദിവസങ്ങൾ എനിക്ക് എനിക്കുണ്ടാകാൻ പോവുക അങ്ങനെ നിങ്ങൾ കാണാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ദോഷം ചെയ്യാതെ ഇത് ശ്രദ്ധിച്ചോണം ദോഷം ചെയ്യാതെ മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത് ആ വ്യക്തിക്ക് നാശം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് ആ വ്യക്തി എത്ര ദുഷ്ടനായിക്കോട്ടെ നിങ്ങൾ ആ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കാൻ പോകരുത് ഞാനൊരു ഉദാഹരണം പറയാം പൗലോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ അപ്പോസ്തോലൻ്റെ ആദ്യത്തെ സമയങ്ങൾ നിങ്ങൾക്കറിയാവൂ സഭയെ മുടിപ്പിച്ചവൻ എന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത് സമയം എന്ന് പറഞ്ഞ ആദിമ കാലഘട്ടത്തിൽ ഉണർവുണ്ടായി കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ശിഷ്യന്മാർ ശിഷ്യന്മാരിങ്ങനെ നാനാഭാഗത്തേക്ക് പോകാൻ ആരംഭിക്കുന്ന സമയത്ത് ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ പൗലോസിൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ സമയത്ത് അധികാരികളുടെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങിച്ചിട്ട് അന്ന് പ്രസംഗം കേൾക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയല്ല എന്ത് ചെയ്തു ബൈബിൾ പറയുന്നു സ്ത്രീകളുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് അവരെ വലിച്ചഴച്ചു കാരാഗ്രഹത്തിൽ കൊണ്ടിടുവാൻ മുൻപന്തിയിൽ നിന്നയാളാ ബു അപ്പോ സ്ലപ്പ് വർത്തി പറഞ്ഞു അപ്പൊ എത്ര ദുഷ്ടനായ മനുഷ്യനാ ഓർത്തു നോക്കി അന്നത്തെ വിശ്വാസികളൊക്കെ പറഞ്ഞത് ഇയാൾ എന്തൊരു മനുഷ്യനാ ഇയാൾ എന്തൊരു ദുഷ്ടനാ കാരണം സ്ത്രീകളെ പോലും ഒരു മടി കൂടാതെ മുടി നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി മുടിക്കുത്തിന് പിടിച്ചിട്ട് നിലത്തുകൂടെ വലിച്ചഴച്ചുകൊണ്ട് ദൂര കണക്കിന് അകലേന്ന് വരുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലേക്ക് എറിയുക അപ്പൊ എത്ര ദുഷ്ടനാ അദ്ദേഹം സ്തേഫാനോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്ലീഹ അദ്ദേഹത്തെ കല്ലെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് ഈ പൗലോസിൻ്റെ കാഴ്ചവൂട്ടി കൊണ്ടുവച്ചിട്ട് അത് കണ്ട് രസിക്കുക പൗലോസ് ലീഹ ഒരാളെ ക്രൂരമായി കൊല്ലുന്നത് അപ്പം എത്ര ക്രൂരനായ മനുഷ്യനാണ് പൗലോസ് ലീഹ പക്ഷെ ദൈവം അദ്ദേഹത്തെ കയറി തൊട്ടു അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഞെട്ടിപ്പു എൻ്റെ ദൈവമേ ഇന്നലെ വരെ സഭയെ മുടിപ്പിച്ചവനാണ് ഇന്നലെ വരെ സ്ത്രീകളെ ഉപദ്രവിച്ചവനാണ് പക്ഷെ ഇന്ന് അവിടെ ഒന്ന് പ്രസംഗിക്കുക യേശു എന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെ സ്നേഹിക്കുന്നു കണ്ടോ അപ്പൊ കുറ്റം ആരായി മാറി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞ മനുഷ്യായിരിക്കും നിങ്ങൾക്ക് നാളെ അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ പോകുന്നത് എത്രയോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ചില നമ്മൾ പിശാച്ചെ അറിയാം ഈ വ്യക്തി ഇവനൊരനുഗ്രഹമായി തീരും അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും അയാളെ ശവിക്കുക അയാളെ കുറ്റം പറയിപ്പിക്കുക ഇങ്ങനെയുള്ള ടെൻഡൻസികൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഇത് നിങ്ങൾ സെൻസ് ചെയ്യണം ഇല്ല ഇയാളിലൂടെ എന്തോ ഒരു അനുഗ്രഹം എനിക്ക് വരാൻ പോകുക അതുകൊണ്ടാണ് എനിക്ക് ഇയാളെ കുറ്റം പറയാൻ ടെൻഡൻസി വരുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞു ഇത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാവിന് വ്യാജം പറയാതെ അതരത്തെ അടക്കിക്കൊള്ളണം നമ്മൾ എന്ത് ചെയ്യണം അടക്കിക്കൊള്ളണം നമ്മൾ പറയേണ്ടത് എന്തായിരിക്കണം നമുക്കിങ്ങനെ പറയാൻ ടെൻഡൻസി വരുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിനെ കടിഞ്ഞാടിടണം എന്നിട്ട് എൻ്റെ നാവിൽ നിന്ന് എന്ത് ചെയ്യണം ഈ വചനം പറയാൻ എനിക്ക് ഇടയാക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എത്ര വലിയ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്നാലും അതിൽ നിന്നൊക്കെ ഒരു ശുഭകാലം ഉണ്ടാകുവാൻ ഈ ഒറ്റ വചനം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുന്ന സമയമൊക്കെ നിങ്ങൾ ഓർത്തു നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്നൊരു പത്ത് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ആരെയും പറഞ്ഞാൽ അത് ഇത് പിടിച്ചോ പത്ത് ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് എടുത്ത് എന്തു ചെയ്യും അല്ലേ എത്ര വലിയ എമർജൻസി ആണെങ്കിലും നമ്മൾ എന്തു ചെയ്യും യൂയോ പത്ത് ലക്ഷം രൂപ രൂപയ്ക്ക് കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ കൊണ്ട് ബാങ്കിൽ കൊണ്ടുവിടും അല്ലേ അത് നമ്മളിപ്പോൾ എത്ര വലിയ വിഷയം ഉണ്ടെങ്കിലും എന്നാ വലിയ തിരക്കാണെങ്കിലും ടാക്സി പിടിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടും അപ്പോൾ വിലപ്പെട്ട സമയം അല്ലേ ഇതേപോലെയാണ് വചനം കേൾക്കുമ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം ജീവിതത്തിൽ വേറെ ഇല്ല ഏറ്റവും അനുഗ്രഹത്തിൻ്റെ സമയമാണ് നാം പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്ന സമയം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അക്കൗണ്ടിലേക്ക് വീഴുന്നത് പോലെയാ ഒരു ഡിപ്പോസിറ്റ് ആണ് ഇതിന്റെ പലിശ അടക്കം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ദൈവം തിരിച്ചു തരും ആ മെയിൻ അതുകൊണ്ടാണ് പിശാച്ച് പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം വരുമ്പം പെട്ടെന്ന് തവണ മനസ്സിൽ വരുന്നതോ ഓ ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറുന്നില്ല ഇതാണ് ഇതിൻ്റെ തന്ത്രം ഒരു വിഷയം വരുമ്പം പറയൂ ഓ ഇന്ന് ഞാൻ ചോറുന്നില്ലെന്ന് പറയത്തില്ല ഇന്ന് ഞാൻ ആഹാരം കഴിക്കത്തില്ലെന്ന് പറയത്തില്ല ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറുന്നില്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു മനസാന്തരം ഉണ്ടാവും ശെ പ്രാർത്ഥനയ്ക്ക് കയറേണ്ടതായിരുന്നു അതുവരെ വരത്തില്ല അത് അത് വരെ ചിന്ത വരത്തില്ല അപ്പോൾ ഓർത്തോടും നമ്മൾ മുടക്കരുത് നമ്മൾ നമ്മൾ തിരിച്ചറിയണം കർത്താവിൻ്റെ ശബ്ദം എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി ഒരു പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ വെച്ച് പ്രാർത്ഥാൻ ഒരു രോഗസൗഖ്യം വേണം എൻ്റെ ഇന്ന വിഷയത്തിൻ്റെ അകത്ത് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറയും ഈ മനസ്സിന് ഈ വാക്യം വേണം അനുഗ്രഹം അനുഭവിക്കാനാ ദൈവം എന്നെ വിളിച്ചേക്കുന്നത് അത്ഭുതം അനുഭവിക്കാനാ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെ അനുഭവിക്കാൻ കിട്ടിയാൽ കിട്ടിയെന്നല്ല ചിലപ്പോൾ കിട്ടിയേക്കും അത് ചെയ്താൽ കിട്ടുമെന്നല്ല അനുഭവിക്കും അനുഭവിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത് എത്ര വളരെ ശക്തമായിട്ടാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല ഇത് പറഞ്ഞ് ദൈവം പ്രവർത്തിക്കും മനസ്സിലാക്കിക്കോണം പ്രധാനം ഞാൻ വിശ്വസിച്ച പക്ഷേ കിട്ടിയില്ല അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിക്കോണം ഞാൻ എന്താ വിശ്വസിക്കുന്നത് ദൈവം പ്രവർത്തിച്ചോളും എന്ന എൻ്റെ വിശ്വാസം അല്ലാതെ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് കിട്ടുമെന്നല്ല ദൈവം അത് പ്രവർത്തിക്കും എന്നെ അനുഗ്രഹം അനുഭവിക്കുമെന്ന് ദൈവം ദൈവം എന്നെ അത് അനുഭവിപ്പിക്കും ദൈവം അത് അനുഭവിപ്പിക്കും എന്നെക്കൊണ്ട് നമ്മളൊന്നും അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യം അത് കേട്ടോട്ട് അത് വരുമെന്ന് മാത്രം പ്രതീക്ഷിച്ചോണ്ടിരുന്നാൽ മതി വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് ബ്രദർ എന്നാലും വേണ്ട പ്രതീക്ഷിക്കുന്നത് എന്തുവാ ദൈവം എന്നെ അനുഗ്രഹിക്കും അത്ര ഈ മാസം കൊണ്ട് എനിക്ക് ജോലിയുള്ളൂ ഈ മാസം കൂടെ എനിക്ക് ആ പൈസ എൻ്റെ കൈ ഉള്ളു പേടിക്കേണ്ട ബൈബിൾ എന്താ പറഞ്ഞേക്കുന്നത് അനുഭവിക്കുമെന്ന് എന്തനുഭവിക്കുമെന്നാണ് അനുഗ്രഹം അനുഭവിക്കുന്നു ഇത് നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ ആയിരിക്കണം അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത് ഞാനല്ല ശക്തൻ ദൈവം ശക്തനാണ് കർത്താവ് അത് ചെയ്യും അത് ചെയ്യുക തന്നെ ചെയ്യും സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ യേശുന്റെ നാമത്തിൽ ഈ വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വലിയ പ്രവൃത്തികളാൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്നല്ലോ എൻ്റെ യേശുവി ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താവ് ഞങ്ങളെ ഇന്ന് സഹായിക്കുന്നല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമല്ലോ ആരാധന യേശുവി ഈ വചന കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വൻ കാര്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ കർത്താവ് ചെയ്യുമല്ലോ വലിയ പ്രവൃത്തികളാൽ ദൈവം ഞങ്ങളെ ഇടയായി തീരുമല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി അത്ഭുതങ്ങൾ നടക്കുക അത്ഭുതങ്ങൾ നടക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗങ്ങളുടെ മേൽ അനുഗ്രഹ സൗഖ്യം നടക്കുക ഇന്ന് എല്ലാ വിഷയത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടുക പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ